ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിമോൻ സാംടെക്കിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിലെ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ബാച്ചിലേഴ്സിന് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 3 കാലാണ് എടുത്തേക്കുന്നത്. അപ്പം നേരത്തെ ഇരുന്ന ചിക്കൻ്റെ ബാലൻസാണ് ഈ 4. അപ്പം നേരത്തെ ഇരുന്ന ചിക്കനൊക്കെ നമ്മൾ കറി വെച്ചെടുത്തു. അപ്പോൾ ചിക്കൻ ഈ കാണുന്ന കണക്ക് തന്നെ വരഞ്ഞ് എടുക്കുക. അപ്പോൾ ഈ വരയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ മസാല കയറി അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് തന്നെ കിട്ടാനാണ് നമ്മളിങ്ങനെ ഈ ചിക്കനെ വരഞ്ഞെടുക്കുന്നത്. വരഞ്ഞ് തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ വരഞ്ഞെടുക്കുക. ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ വരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ ചിക്കനും വരഞ്ഞ് അതേ രീതിയിൽ തന്നെ ലൈനിട്ട് നോക്കി വരഞ്ഞെടുക്കുക. നമ്മൾ അധികം ആഴത്തിൽ വരയണം, എന്നാലേ നമുക്ക് ആ ഒരു മസാല എല്ലായിടത്തും കയറി ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ വിട്ട് കളയരുത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വരഞ്ഞ് റെഡിയാക്കി. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വരഞ്ഞ് റെഡിയാക്കിയ ചിക്കനെല്ലാം ഈ മാതിരി നല്ല വരഞ്ഞ് നല്ല ഭംഗിയോടുകൂടി വരഞ്ഞെടുക്കുക. വരഞ്ഞെടുത്ത ചിക്കനെ നേരെ ഒരു ചട്ടിയിലോട്ട് മാറ്റുന്നു. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇത് നേരെ നമ്മുടെ സ്റ്റൗവിലോട്ട് വയ്ക്കുന്നു. സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഒത്തിരി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നമ്മളതിനെ തിളപ്പിക്കുകയാണ്. തിളപ്പിക്കുന്നത് വെച്ചാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് മാക്സിമം, അത്രയും തിളപ്പിച്ചാൽ മതി. ജസ്റ്റ് ഇതൊന്ന് ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഉള്ളു വേവാൻ സമയമെടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നു. അത് തിളച്ചു. തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇനി അതിൻ്റെ അടുത്ത മസാലകൾ റെഡിയാക്കാം. ഈ വറുക്കുന്നതിന് വേണ്ടിയുള്ള മസാലകൾ വേണമല്ലോ. അത് പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഇത് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേച്ച് നമുക്ക് നേരിട്ട് മാരിനേഷൻ സമയമൊന്നും വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മളൊരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 4-5 വെളുത്തുള്ളി, 1 നാരങ്ങ, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അതൊരു മിക്സിയിലോട്ട്, അപ്പോൾ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുക. അതിനെ നേരെ നമ്മൾ ക്രഷ് ചെയ്ത് നല്ല ചതച്ച് ക്രഷ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ വെള്ളം നേരെ ഊറ്റിക്കളയാണ്. ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെള്ളം നേരെ ഊറ്റിക്കളയാണ്. ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് നമ്മളിപ്പം ക്രഷ് ചെയ്തെടുത്ത മസാല തേച്ച് പിടിപ്പിച്ച് ഡയറക്റ്റ് നമ്മൾ ഫ്രൈ ആക്കുകയാണ്. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ആ മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നു. മസാല തേച്ച് പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മളിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ മസാലയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളിപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇത് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇത് മിക്സ് ചെയ്യുന്നു. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഡയറക്റ്റ് ഫ്രൈ. ഇനി അതിനെ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതിനെ നേരിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കാം. ഇനിയിപ്പം അത് മസാല നല്ലോണം തേച്ചിട്ടുണ്ട്. ഈ രീതിയിൽ തേച്ചെടുക്കുക. നല്ല കളറുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ ചുമന്ന കളർ നല്ല രീതിയിൽ അത് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരി വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മസാലയെല്ലാം പിടിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി വയ്ക്കുന്നു. എണ്ണ ചൂടാക്കുന്നു. ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ വാരിയെറിയുക. അങ്ങോട്ട് വാരിയെറിയാൻ വേണ്ടിയില്ല, ആകെ 3 പീസേ ഉള്ളു. അപ്പോൾ ഈ 3 പീസ് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു. തിളക്കുന്ന കണ്ടോ ചിക്കൻ ഇപ്പം നല്ല. ഇനിയിപ്പോൾ അധികം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ചും ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്ര സമയം മതി. 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ് ഒരു സൈഡ്. ബാക്കിയെല്ലാം വെന്തിരിക്കും. ഉള്ളിലൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ തിരിച്ച് മറിച്ച് വിടുക. നേരെ നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്തു വെച്ച് കഴിക്കാവുന്ന പരിവാണ്. നമുക്കധികം സമയം വേസ്റ്റ് ആക്കണ്ട. അതാണ് തട്ടുകട സ്റ്റൈലിൽ ബാച്ചിലേഴ്സ് കുക്കിംഗ്. വളരെ വേഗത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ
ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ബാച്ചിലേഴ്സിൻ്റെ തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കോരിയെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അതിനെ കോരിയെടുക്കുക. ഇപ്പം നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ വേണ്ടി. ഇനി കഴിച്ച് നോക്കാം ഏത് ടേസ്റ്റിലാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഏകദേശം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ ബെല്ലൈക്കൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.